നമസ്കാരം സി ബി ഐ വന്നു മാളത്തിൽ ഒളിച്ചിരുന്ന കൊലയാളി സഖാക്കളെയെല്ലാം പിടിച്ചകത്താക്കി പെരിയ കൊലക്കേസിനെ കുറിച്ചാണ് പറയുന്നത് മുൻ ഉതുമ എം എൽ എയും സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുമായ കെ വി കുഞ്ഞിരാമനടക്കം പത്തുപേരെ പ്രതി ചേർക്കുകയും അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സി ബി ഐ സി പി ഐ എം ഏച്ചിലടക്കം ബ്രാഞ്ച് സെക്രട്ടറി രാജു സി പി ഐ എം പ്രവർത്തകരായ വിഷ്ണു സുര ശാസ്ത മധു റെജി വർഗീസ് ഹരിപ്രസാദ് തുടങ്ങിയവരാണ് അറസ്റ്റിലായത് എറണാകുളം സി ബി ഐ പ്രത്യേക കോടതി ഇന്ന് അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഇരുപത്തിരണ്ട് വയസ്സുള്ള കൃപേഷും ഇരുപത്തിനാല് വയസ്സുള്ള ശരത് ലാലും അതിദാരുണമായി കൊല്ലപ്പെട്ടത് സി പി ഐ എം ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയുമടക്കം പതിനാല് പേരാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റിലായത് ചെറുപ്പക്കാരായ രണ്ട് പൊതുപ്രവർത്തകരെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായി കൊലപ്പെടുത്തിയ കൊലയാളികൾ സഖാക്കളാണെന്നതുകൊണ്ട് അവരെ ശിക്ഷയിൽ നിന്നൊഴിവാക്കാൻ ഭരണത്തിൻ്റെ മറവിൽ സി പി ഐ എം പഠിച്ച പണി പതിനെട്ടും പയറ്റി തുടക്കം മുതലേ കേസ് അട്ടിമറിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമായിരുന്നു കേസ് കോടതിയിലെത്തിയപ്പോൾ കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങളുടെ വലിപ്പവും മൃതശരീരങ്ങളിലെ മുറിവുകളുടെ വലിപ്പവും തമ്മിൽ പൊരുത്തക്കേടുണ്ടായി കൊലയാളികൾക്ക് ആയുധങ്ങൾ കിട്ടിയതെങ്ങനെ എന്ന ചോദ്യത്തിന് പോലീസിൻ്റെ പക്കൽ ഉത്തരവുമില്ലായിരുന്നു ഇതെല്ലാം പ്രതികളെ രക്ഷിക്കാനുള്ള അട്ടിമറികളായിരുന്നുവെന്ന് വ്യക്തം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യത്തിലേക്ക് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പ്രതിപക്ഷവും എത്താനുള്ള കാരണവും ഇതാണ് പക്ഷെ പാർട്ടിയും സർക്കാരും അതിനെ ശക്തമായി എതിർത്തു നീതിക്ക് വേണ്ടി പോരാടിയ മാതാപിതാക്കളെ സർക്കാർ നിരന്തരം വേട്ടയാടി ഖജലാമിലെ പണമെടുത്ത് വൻകിട വക്കീലന്മാരെ അണിനിരത്തി ക്രിമിനലുകൾക്ക് വേണ്ടി സി ബി ഐ അന്വേഷണത്തിനെതിരെ കേസ് വാദിച്ചു പക്ഷേ ഹൈക്കോടതി ഒടുവിൽ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തെ നിശിതമായി വിമർശിക്കുകയും കേസ് സി ബി ഐയെ ഏൽപ്പിക്കുകയുമായിരുന്നു കേസ് ഏറ്റെടുത്ത് ഒരു വർഷത്തിനകം ഗൂഢാലോചന തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ സി ബി ഐ ശേഖരിച്ചതാണ് ഇന്നലത്തെ അറസ്റ്റിലേക്ക് എത്തിച്ചത് ഗൂഢാലോചന കൊലപാതകത്തിന് സഹായകരമായ വിവരങ്ങൾ നൽകുക വാഹന സൗകര്യം ഒരുക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചതായാണ് സൂചന കേസ് അട്ടിമറിച്ച് പ്രതികളെ രക്ഷിക്കാൻ നോക്കിയ കേരള പോലീസിൻ്റെ സ്ഥാനത്ത് സി ബി ഐ എത്തിയതോടെ പെരിയ കേസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് തന്നെ പറയാം യഥാർത്ഥ പ്രതികൾ പിടിയിലാവുകയാണ് ഇനിയാണ് ആഭ്യന്തരമന്ത്രി ഇരട്ട ചങ്കനോടുള്ള ചോദ്യം മുൻ ഉദുമ എം അടക്കമുള്ള സഖാക്കളെ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നോ ഇത്രയും നാൾ കേരള പോലീസ് നടത്തിയത് പ്രിയപ്പെട്ട സഖാക്കൾ പിടിക്കപ്പെടാതിരിക്കാനാണോ കോടികൾ ഖജനാവിൽ നിന്നെടുത്ത് സി ബി ഐ അന്വേഷണത്തിനെതിരെ വാദിച്ചത് കൊല്ലപ്പെട്ട ഇരുപത്തിനാലും ഇരുപത്തിരണ്ടും വയസ്സുള്ള ചെറുപ്പക്കാർക്ക് നീതി ഉറപ്പാക്കേണ്ട ഭരണകൂടം പ്രതികൾക്കൊപ്പം നിന്ന് ഈ സംസ്ഥാനത്തിൻ്റെ നിയമവാഴ്ച തകർക്കുന്നത് എന്തിനാണ് പട്ടിക തയ്യാറാക്കി കൊല്ലുകയും കൊലയാളികളെ ഒളിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിയെ ചുമക്കാനാണോ ഇവിടെ പോലീസും അതിനൊരു മന്ത്രിയും മുഖ്യമന്ത്രി ഉത്തരം പറയട്ടെ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്